രാവിലെ എണീറ്റിട്ടേ പല്ല് തേപ്പും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ എത്തിയപ്പോഴാണ് എന്തുകൊണ്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൂടാന്ന് എനിക്കിങ്ങനെ തോന്നിയത്. ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ വൈകിട്ട് വരെ ക്യാമറയും പിടിച്ച് നടക്കണം, എന്നാൽ പിന്നെ ഒരു മോർണിംഗ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ പാല് തിളപ്പിച്ചിട്ട് മോന് ചോക്ലേറ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും ഉണ്ട്. നമുക്കിതാ ഇഞ്ചി വെള്ളം, ഇഞ്ചിയും കുറച്ച് ചെറുനാരങ്ങയും പിന്നെ കുറച്ച് ചെറുതേനും കൂടെ മിക്സാക്കിയിട്ട് കുടിക്കുകയാണ്. തടി കുറക്കലാണ് ഉദ്ദേശം, റിസൾട്ട് ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. പിന്നെ മോനക്ക് രാവിലെ 7:30 ആകുമ്പോൾ ബസ് വരും, അതൊക്കെ മുന്നേയിട്ട് നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആവണം. അപ്പോൾ അതിനുവേണ്ടി രാവിലെ തന്നെ ഞാൻ എന്താ അരിവെള്ളത്തിലിടാണ്, കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, കുക്കറിൽ വെക്കുന്ന ധാരാളം, 2 നേരത്തിന് സുഖമായി കഴിക്കാം. അങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ കറിയാണ്. കറി എന്ന് പറയാനില്ല, പിള്ളേർക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ വലിയൊരു വഴുതനങ്ങ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിഷ് ഫ്രൈ ആകുമ്പോൾ രണ്ടാമത്തെ മോനൊന്ന് പറ്റിക്കുകയും ചെയ്യാം, ആൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ യൂട്യൂബിൽ തപ്പിപ്പിടിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കോൺഫ്ലോർ, ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്നാലും യൂട്യൂബിൽ നോക്കി റെസിപ്പി കണ്ടുപിടിച്ചാലേ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതാ ഞാനത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിലിട്ടിട്ട് ഫ്രൈ ചെയ്ത ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ, മീൻ പൊരിച്ച പോലത്തെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് അതങ്ങോട്ട് വെക്കാം. അപ്പോൾ ലഞ്ച് സെറ്റായി, ഇനിയിപ്പോൾ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പഴം വാട്ടാനാണ് ഉദ്ദേശം, അതാകുമ്പോൾ എളുപ്പത്തിൽ കഴിയും. പിന്നെ എനിക്ക് അരി ഭക്ഷണങ്ങളോട് വലിയ താല്പര്യമില്ല, ഉണ്ടാക്കാനും മടിയാണ്, പിന്നെ കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് ഇതാണല്ലോ, അപ്പോൾ അതുണ്ടാക്കി.